ഫിഎം സാധിക്കലാണ് ഞാൻ ഏറ്റവും അവസാനം കണ്ടൊരു സീരീസിനെ കുറിച്ചിട്ട് പറയാനാണ് വന്നിട്ടുള്ളത് മറ്റുള്ള വീഡിയോ എന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീഡിയോ ആമസോൺ പ്രൈമിൽ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് എന്തോ രസകരമായിട്ടാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം ഏകദേശം നൂറോളം ആനകളെ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെയാണ് സിനിമയാക്കിയിട്ടുള്ളത് റിച്ചി മാത്തിയാണ് ഇതിൻ്റെ സംവിധായകൻ ആലിയവട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് റേഞ്ച് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നിമിഷ സജയനാണ് ശരിക്കൊരു ഫോറസ്റ്റ് ഓഫീസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് ഒരു റിയൽ ഫോറസ്റ്റ് ഓഫീസറുടെ അർപ്പണ മനോഭാവം ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് ചെയ്തിട്ടുള്ള കഥാപാത്രം റോഷൻ മാത്യുവിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഞാനിങ്ങനെ ആലോചിച്ച് പോയി എന്നെപ്പോലെയാണ് എനിക്കതിൽ തോന്നിയത് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഐ ടി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഈ ഐ ടി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം വീട്ടിലൊന്നും അവതരിപ്പിക്കാതെയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ദിവസം രാത്രി ഭാര്യയെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു അങ്ങുണ്ട് അവിടെ നിറച്ചു മിന്നാമിനങ്ങളാണ് ഇതുപോലെയുള്ളൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ആനകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാവുന്നത് എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് അവരുടെ സുപ്പീരിയർ ഓഫീസറായിട്ടുള്ള ദിപേന്ദു ഭട്ടാചാര്യാണ് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റോൾ എന്തൊരു കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആനകളൊക്കെ ജീവിക്കേണ്ടത് ഇവിടെ ആവശ്യമാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഫുൾ ടൈം നിന്നിട്ട് ഉറക്കമൊന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായി ചുമക്കുന്നുണ്ട് ചുമക്കുന്ന സമയത്ത് ചോരൊക്കെ തെറിക്കുന്നൊക്കെ ഒരു രംഗുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരം ഓഫീസേഴ്സൊക്കെ ഉണ്ടായത് കൊണ്ടും എങ്ങനെ ഒരു ഓഫീസർ ആവണം എന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണത് കേരളത്തിലുണ്ടായ ഒരു ആനവേട്ടയെക്കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് റോഷൻ അഭിനയിച്ച സമയത്ത് എൻ്റെ മോനൊക്കെ ആലോചിച്ച് പോവുകയാണ് എൻ്റെ മോന് ഞാൻ ക്യാമറ കൊടുത്തിട്ട് ഫോട്ടോ എടുപ്പിക്കാറുണ്ട് ആ ഒരു രംഗമൊക്കെ ഈ ഒരു സീരീസിൽ അതുപോലെ ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു സീരീസ് കാണുന്നുട്ടോ